പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ ആചാരപ്പെടുന്ന കാരണവന്മാർക്കും ക്ഷേത്രസ്ഥാനികർക്കും വിളമ്പാനുള്ള കാര്യയപ്പം തയ്യാറായി. ബുധനാഴ്ചയാണ് കഴകത്തിൽ നാല് ഊരായ്മ തറവാട്ട് കാരണവന്മാർ ആചാരപ്പെടുന്നത്. മാർച്ച് 22-ന് ബുധനാഴ്ച രാവിലെ 9:30 പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കലശം കുളിച്ചു വരുന്നതോടെ ആചാരപ്പെടൽ ചടങ്ങ് ആരംഭിക്കും. മുൻകാലങ്ങളിൽ അവരവരുടെ വീടുകളിലാണ് വീട്ടിൽ കൂടൽ ചടങ്ങ് നടക്കാറുള്ളത്. വിവിധ ക്ഷേത്രസ്ഥാനികർക്കും ക്ഷേത്രത്തിൽ കൂടേണ്ട ബാല്യക്കാർക്കുമെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടും ഒരേ സമയം നാല് തറവാടുകളിലെ കാരണവന്മാർ ആചാരം കയ്യേൽക്കുന്നതുകൊണ്ടും ചടങ്ങ് കഴകം ഭണ്ഡാരപ്പുരയിൽ നടത്തുകയാണ്. ഭണ്ഡാരപ്പുരയിൽ നടക്കുന്ന വീട്ടുകൂടൽ ചടങ്ങിൽ ആചാരം സ്വീകരിച്ച സ്ഥാനികരുടെ ഭാര്യമാർക്ക് ഭണ്ഡാരപ്പുരയിലെ പന്തലിൽ വെച്ച് അവരവരുടെ ഭാര്യമാർക്ക് താലി കെട്ടുന്ന ചടങ്ങുണ്ട്. ഭാര്യ കാരയപ്പവും പഴവും തേങ്ങാപ്പൂളും വിളമ്പുമ്പോഴാണ് താലി കെട്ടുന്നത്. ഇവർക്ക് ഇവ വിളമ്പുമ്പോൾ തന്നെ അതേ പന്തലിൽ വെച്ച് മറ്റ് സ്ഥാനികർക്ക് ബാല്യക്കാർ ഇവ വിളമ്പും. ഇതിനായി 5000-ലധികം കാരയപ്പം വേണം. അത് കഴകം ഭണ്ഡാരപ്പുരയിൽ വെച്ച് കഴകത്തിൽ കൂടേണ്ട സ്ത്രീകൾ തയ്യാറാക്കി. പിന്നെ നാളെ നടക്കുന്ന സോമുഹൂർത്തത്തിൽ ആചാരപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒന്ന് പിന്നെ കുളുക്കുൽ തറവാട്ടുകാർ അവിടെ വെച്ചിട്ട് ദാമോദരൻ എന്ന് പറഞ്ഞ കാണ വരും. കാടൻ വീട്ടിൽ നിന്ന് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ കാണ വരും. മണക്കാട്ട് വീട്ടിൽ നിന്ന് നാരായണൻ എന്ന് പറഞ്ഞ കാണ വരും. കുന്നുമൽ വീട്ടിൽ നിന്ന് ശശിമോഹൻ എന്ന് പറഞ്ഞ കാണ വരസ്ഥാനവും അവർ ഈ നാല് പേരാണ് നാളെ ആ സോമുഹൂർത്തത്തിൽ ആചാരപ്പെടാൻ വേണ്ടി പോകുന്നത്. ഈ ആചാരപ്പെട്ട നാല് സ്ഥാനികരും നാല് പിന്നെ പിന്നെ അച്ഛന്മാരും ഒരു പന്തിയിൽ ഇരുന്നു കൊണ്ട് പിന്നെ ആചാരക്കാരും ഒക്കെ ഒരു പന്തിയിൽ ഇരുന്നു കൊണ്ട് അവർക്ക് അപ്പം വിളമ്പുക എന്ന ഒരു മുഖ്യകർമ്മമാണ് ചെയ്യാനുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആചാരപ്പെട്ട സ്ഥാനികരുടെ ഇന്നലെ നാളെ ആചാരപ്പെടുന്ന സ്ഥാനികരുടെ ഭാര്യമാർ ഈ നാല് പേർക്കും മൂന്ന് പ്രാവശ്യം അപ്പം വിളമ്പണം. അതിൻ്റെ കൂടെ പഴവും തേങ്ങയും വിളമ്പണം. ആ വിളമ്പുന്നതോടൊപ്പം ആ ആചാര സ്ഥാനം ഏറ്റെടുക്കുന്ന ആൾ എന്ത് ചെയ്യണം, തൻ്റെ ഭാര്യയ്ക്ക് അപ്പം വിളമ്പിയ തൻ്റെ ഭാര്യയ്ക്ക് താലി കെട്ടി ആ കർമ്മം പൂർത്തീകരിക്കണം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.